Dinam Prati Nurukanakana Rogigal Chigilsa Tediatana Tadupurile Jilla Ashupatriil OP ticketical Durubiokam Chay in the Daiparadi Karina Edani Masangalai to Dedna E. Tatipinai Ashupatrigal Kendri Kiricha one Sankham Protik in the Daim Sujana Vyasa Piril OP ticketed the session medical store Marinuanganatia Ale Kayoda Pidikudiangilum Balaprayokatrudeyal Ashupatri Jivanakare Veticher at Shabatu. കഴിഞ്ഞ ഡിസംബറിലാണ് വ്യാജപ്പേരിൽ ഒപി ടിക്കറ്റ് എടുത്ത് മരുന്ന് കരസ്ഥമാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഒപിയിൽ നിറയെ രോഗികൾ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് സംഘം തട്ടിപ്പിനെത്തുന്നത്. ഇവർ വ്യാജപ്പേരിൽ കൗണ്ടറിൽ നിന്നും ഒപി ടിക്കറ്റ് കരസ്ഥമാക്കും. തുടർന്ന് ഡോക്ടർമാരെ കാണാനെന്ന വ്യാജന രോഗികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് മാറിയ ശേഷം ഇവിടെ നിന്നും മുങ്ങും. പിന്നീട് ഇതേ ഒപി ടിക്കറ്റിൽ ഇവർ തന്നെ ചില മരുന്നുകൾ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതുമായി മെഡിക്കൽ സ്റ്റോറുകളിലെത്തി പണമടച്ച് മരുന്ന് കരസ്ഥമാക്കിയാണ് ഇവർ മടങ്ങുക. ഇത്തരത്തിൽ മരുന്ന് കരസ്ഥമാക്കുന്നതിന് പിന്നിൽ ദുരൂഹത ആശുപത്രി അധികൃതർ പറയുന്നത്. ലഹരിക്കായോ ലഹരിയോടൊപ്പം ഉപയോഗിക്കുന്നതിനായോ ആണ് ഇത്തരത്തിൽ മരുന്ന് ശേഖരിക്കുന്നതെന്നാണ് സംശയം. ലഹരിക്കായി മരുന്ന് ഉപയോഗിക്കുന്നവരിൽ നിന്നോ മുൻ അനുഭവങ്ങളിൽ നിന്നോ ആവാം തട്ടിപ്പ് സംഘം ആശുപത്രി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ശ്രമം നടത്തുന്നതെന്നാണ് വിലയിരുത്തൽ. ശരിക്കും ഞങ്ങളെതനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റ് ഡ്രഗ്സ് മയക്കുമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വോമിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനുവേണ്ടിയാണ് മെയിനായിട്ട് എംസെറ്റും ഫിനഗാനും ഇതിൻ്റെ കൂടത്തിൽ കുത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി വാങ്ങിക്കുന്നതാണ് ആൾക്കാർ എന്താണേലും. കാരണം പണ്ട് നേരത്തെ സർജറിക്കൊക്കെ ചെയ്തപ്പോൾ ഫിനഗാൻ പെത്തഡീൻ എടുക്കുന്നതിൻ്റെ കൂടത്തിൽ അതിൻ്റെ ഇത് എഫക്റ്റ് ഉണ്ടായ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കാൻ വേണ്ടി ഫിനഗാനാണ് മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 28-ാം തീയതി കഴിഞ്ഞ ജാനുവരിയിൽ വന്നേക്കുന്നതിൻ്റെ പന്ന് എല്ലാം കിട്ടുന്നുണ്ട്. പിള്ളേരുടെ പടം സഹിതമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് കിട്ടണ സ്റ്റേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു. ഇവരെന്താ ഉദ്ദേശം എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം അറസ്റ്റ് ചെയ്താൽ മാത്രമല്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതും കൊണ്ട് പോകുന്ന ഇവിടുന്ന് എഴുതിയിട്ട് നേരെ പോവുകയാണ്. നേരെ നീതി മെഡിക്കൽ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ ഷോപ്പ്. ഇപ്പോൾ നീതിക്കാരായതുകൊണ്ട് മാത്രമാണ് അവരത് കേസിറ്റിയും കൊണ്ട് ഒപ്പിടിക്കലും കൊണ്ട് കൊണ്ടുവന്ന് നമ്മുടെ അടുത്തോട്ട് സംസാരിക്കുകയും ചെയ്ത് ബാക്കി എത്ര മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റത്തില്ല. ജില്ലാ ആശുപത്രിക്ക് സമീപത്തുള്ള പോലീസ് നീതി മെഡിക്കൽ സ്റ്റോറിൽ കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ ഒപി ടിക്കറ്റുമായി എത്തിയയാൾക്ക് വേണ്ടത് ഇഞ്ചക്ഷനുള്ള മരുന്നായിരുന്നു. എന്നാൽ 20 ഡോസ് ഇഞ്ചക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട ഫാർമസിസ്റ്റിന് സംശയം തോന്നി. ചോദ്യം ചെയ്തപ്പോൾ ടിക്കറ്റ് ഉപേക്ഷിച്ച് ആൾ ഓടി രക്ഷപ്പെട്ടു. ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചപ്പോഴാണ് തട്ടിപ്പാണെന്ന് വ്യക്തമായത്. ഉടൻ തന്നെ തൊടുപുഴയിലെ പോലീസിനെ വിവരമറിയിക്കുകയും പിന്നീട് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തെങ്കിലും ഇതുവരെ ആരെയും പിടികൂടാനായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, CCTV നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ പറ്റുന്ന ആളെ അവരെ ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള കാര്യം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കോപ്പറേറ്റ് ചെയ്യേണ്ടത് എല്ലാ മെഡിക്കൽ ഷോപ്പുകാരാണ്. കാരണം ഈ ഫിനഗാനിന് 15 എണ്ണം 20 എണ്ണമെന്ന് ആരും എഴുതി കൊടുക്കാറൊന്നുമില്ല ഒരിക്കലും. പക്ഷേ അങ്ങനെയുള്ള കുറിപ്പടി ചെല്ലുമ്പം അത് അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യാൻ ഞങ്ങളെല്ലാം കയ്യിലും കൂടുതൽ പോലീസിനെ ഇൻഫോം ചെയ്യാൻ ചെയ്യുവാണെങ്കിൽ അത് ഒരു രീതിയിൽ നമുക്ക് തടയാനും പറ്റും. വ്യാജമായി മരുന്ന് വാങ്ങാനെത്തിയ സംഘം ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ സംഘത്തെ പിടികൂടാനാവുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതർ. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മറ്റ് ആശുപത്രികളും മെഡിക്കൽ സെന്ററുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ തട്ടിപ്പ് വ്യാപകമായതാണ് അധികൃതർ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.